കനത്ത മഴ കണക്കിലെടുത്ത് കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ മീനച്ചിൽ താലൂക്കിലെ പല വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികൾ രാവിലെ പതിവ് പോലെ കോരിച്ചെരിയുന്ന മഴയെ അവഗണിച്ച് എത്തിച്ചേർന്നതിന് പിന്നാലെയാണ് സ്കൂളുകൾക്ക് അവധി എന്ന് ഉറപ്പാക്കി വിദ്യാർത്ഥികളെ തിരികെ അയച്ചത്. സ്കൂളിലേക്കുള്ള യാത്രയിൽ കോരിച്ചെരിയുന്ന മഴയിലൂടെയാണ് വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നത്. സ്കൂളിലെത്തി ഉടൻ തന്നെ വലിയ മഴയിൽ വിദ്യാർത്ഥികൾ വീണ്ടും തിരിച്ചു മടങ്ങേണ്ടി വന്നത് വിദ്യാർത്ഥികൾക്കേറെ ബുദ്ധിമുട്ട് സമ്മാനിക്കുകയും ചെയ്തു. എന്നാൽ മീനച്ചിൽ താലൂക്കിൽ തന്നെ പല വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികൾ എത്തിയ സാഹചര്യത്തിൽ ക്ലാസുകൾ നടക്കുകയും ചെയ്തു. ചിലയിടങ്ങളിൽ അവധി നൽകുകയും ചിലയിടങ്ങളിൽ പഠിപ്പ് നടക്കുകയും ചെയ്തത് രക്ഷിതാക്കളിൽ നേരിയ ആശങ്കയ്ക്കും വകവച്ചു. ഒരേ മേഖലയിലുള്ള വിദ്യാർത്ഥികളിൽ ചിലർ പഠിക്കുന്ന സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ തിരികെ എത്തുകയും മറ്റിടങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പഠനം നടക്കുകയും ചെയ്തതോടെ പലരും സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെടുകയായിരുന്നു. കോരിച്ചെരിയുന്ന മഴയെ അവഗണിച്ച് വിദ്യാർത്ഥികളെ രാവിലെ സ്കൂളിലെത്തിക്കാൻ മാതാപിതാക്കൾ നന്നെ പലയിടങ്ങളിലും ബുദ്ധിമുട്ടുകയും ചെയ്തു. സ്കൂളിലെത്തിച്ചപ്പോഴാണ് പലയിടങ്ങളിലും കോളേജുകളിലടക്കം അധ്യയനം നടക്കുന്നില്ല എന്ന് രക്ഷിതാക്കൾ തിരിച്ചറിഞ്ഞത്. കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി, കോട്ടയം, വൈക്കം, ചങ്ങനാശ്ശേരി താലൂക്കുകളിൽ ജില്ലാ കളക്ടർ നേരത്തെ തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നു. പടിഞ്ഞാറൻ മേഖലയിൽ മഴ വലിയ ദുരിതമാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഈ സാഹചര്യം കണക്കിലെടുത്താണ് ഈ മേഖലയിൽ ജില്ലാ കളക്ടർ നേരത്തെ തന്നെ അവധി പ്രഖ്യാപിച്ചത്. മുൻകൂട്ടി അറിയിക്കാതെ അവധി നൽകുകയും ചിലയിടങ്ങളിൽ പഠിപ്പ് നടക്കുകയും ചെയ്തതാണ് ആശയക്കുഴപ്പത്തിന് വഴിതെളിച്ചത്.